എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ കോട്ടകൾ എന്ന ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാകാറുമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് കേരളത്തിലെ കോട്ടകളെ കുറിച്ച് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ചാനലിൽ പ്ലസ് ടു പ്രിലിംസിന് വേണ്ടിയിട്ടും ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ കോട്ടകൾ, ആദ്യം നമ്മൾ പറയുന്നത് ബേക്കൽ കോട്ടയെക്കുറിച്ചാണ്. ബേക്കൽ കോട്ടയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചത് ആരാണെന്നും ചോദിക്കാറുണ്ട്. ബെദനൂരിലെ ശിവപ്പ നായ്ക്കറാണ് ബേക്കൽ കോട്ട പണികഴിപ്പിച്ചത്. ബെദനൂരിലെ ശിവപ്പ നായ്ക്കറാണ് ബേക്കൽ കോട്ട പണികഴിപ്പിച്ചത്. പഴയ കാലത്ത് ഫ്യൂഫൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബേക്കൽ കോട്ടയാണ്. 1992 കേന്ദ്ര സർക്കാർ ബേക്കൽ കോട്ടയെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ബേക്കൽ കോട്ടയെ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് 1992. ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1995. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. അടുത്തത് ചന്ദ്രഗിരിക്കോട്ട. ചന്ദ്രഗിരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ ചന്ദ്രഗിരി പുഴയുടെ സമീപത്തായിട്ടാണ് ചന്ദ്രഗിരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചത്. ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചത് ആരാണ്? ശിവപ്പ നായിക്കാണ്. ശിവപ്പ നായിക്കാണ് ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചത്. അടുത്തത് കാഞ്ഞങ്ങാട് കോട്ട. കാഞ്ഞങ്ങാട് കോട്ട സ്ഥിതി ചെയ്യുന്നതും കാസർഗോഡ് ജില്ലയിലാണ്. ബേക്കൽ കോട്ട, ചന്ദ്രഗിരിക്കോട്ട, കാഞ്ഞങ്ങാട് കോട്ട ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാഞ്ഞങ്ങാട് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? സോമശേഖര നായ്ക്കറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കാഞ്ഞങ്ങാട് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? സോമശേഖര നായ്ക്കറാണ്. ഇക്കേരി രാജവംശത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു സോമശേഖര നായ്ക്കർ. കാഞ്ഞങ്ങാട് കോട്ടയുടെ മറ്റൊരു പേരെന്താണ്? ഹോസ്ദുർഗ് കോട്ട എന്നാണ്. ഹോസ്ദുർഗ് കോട്ട എന്നറിയപ്പെടുന്നത് കാഞ്ഞങ്ങാട് കോട്ടയാണ്. അടുത്തത് കുമ്പളക്കോട്ട. കുമ്പളക്കോട്ട സ്ഥിതി ചെയ്യുന്നതും കാസർഗോഡ് ജില്ലയിലാണ്. കുമ്പളക്കോട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആരിക്കാടിക്കോട്ട. ആരിക്കാടിക്കോട്ട എന്നറിയപ്പെടുന്നത് ഏത് കോട്ടയാണ്? കുമ്പളക്കോട്ടയാണ്. ഇക്കേരി ഹിരിയ വെങ്കടപ്പ നായിക്കാണ് കുമ്പളക്കോട്ട നിർമ്മിച്ചത്. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പും അതുപോലെ യു ജി സിയും സംയുക്തമായി നടത്തുന്ന എ സർവേ ഓഫ് ഫോർട്സ് എന്ന പദ്ധതിയിലൂടെ ഇവിടെ ഉത്ഖനനം നടത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തത് സെയിന്റ് ആഞ്ചലോസ് കോട്ട. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, എസ് സി ആർ ടിക്കകത്തൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സെയിന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്നത് സെയിന്റ് ആഞ്ചലോസ് കോട്ടയാണ്. കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്നത് ഏത് കോട്ടയാണ്? സെയിന്റ് ആഞ്ചലോസ് കോട്ടയാണ്. സെയിന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സെയിന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. സെയിന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വർഷം 1505. 1505 അൽമേഡ സെയിന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. ഇന്ത്യ ഗവൺമെന്റിന്റെ പുരാവസ്തു വകുപ്പിന് കീഴിലാണിത് ഉള്ളത്. അടുത്തത് തലശ്ശേരിക്കോട്ട. തലശ്ശേരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. തലശ്ശേരിക്കോട്ട പണികഴിപ്പിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തലശ്ശേരിക്കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് തലശ്ശേരിക്കോട്ട പണികഴിപ്പിച്ചത്. 1705 തലശ്ശേരിക്കോട്ട പണികഴിപ്പിച്ചത്. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ്, മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ആയിക്കോട്ട, അഴിക്കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. ആയിക്കോട്ട, അഴിക്കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽ ബുക്രക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്,
മാനുവൽ കോട്ട നിർമ്മിച്ചതാരാണ്? പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽ ബുക്കറക്കാണ്. അടുത്തത് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ടയെക്കുറിച്ചും എപ്പോഴും ചോദിക്കാറുണ്ട്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചിറയൻകീഴ് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം 1695. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ച വർഷം ഏതാണ്? 1695 ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഇത് പണികഴിപ്പിച്ചത്. ബ്രിട്ടീഷുകാരാണ് അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചത്. ആറ്റിങ്ങൽ റാണി നൽകിയ സ്ഥലത്താണിത് നിർമ്മിച്ചത്. അടുത്തത് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. 1766 പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത്. ആരാണ് പണികഴിപ്പിച്ചത്? മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയാണ് പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത്. പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ഹൈദരലിയാണ്. അത് പിന്നീട് ബ്രിട്ടീഷുകാര് പുതുക്കി പണിയുകയുണ്ടായി. ഇനി അടുത്തത് നെടുങ്കോട്ട. നെടുങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. നെടുങ്കോട്ടയെക്കുറിച്ചും എസ് സി ആർ ടിയിൽ എടുത്ത് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നെടുങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. ധർമ്മരാജയുടെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിച്ചത്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ധർമ്മരാജയുടെ കാലത്താണ് നെടുങ്കോട്ട നിർമ്മിച്ചത്. അടുത്തത് ചാലിയം കോട്ട. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ചാലിയം കോട്ട പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചാലിയം കോട്ട കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. മുല്ലമേൽ കോട്ട എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. മുല്ലമേൽ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന കോട്ട ഏതാണ്? ചാലിയം കോട്ടയാണ്. അടുത്തത് തങ്കശ്ശേരി കോട്ട. തങ്കശ്ശേരി കോട്ട ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലാണ് തങ്കശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ്? തങ്കശ്ശേരി കോട്ടയാണ്. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തോമസ് കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് തങ്കശ്ശേരി കോട്ടയാണ്. അടുത്തത് കൊടുങ്ങല്ലൂർ കോട്ടയാണ്. കൊടുങ്ങല്ലൂർ കോട്ട നിർമ്മിച്ചത് 1523. കൊടുങ്ങല്ലൂർ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് കൊടുങ്ങല്ലൂർ കോട്ട നിർമ്മിച്ചത്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കോട്ടപ്പുറം കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു. കോട്ടപ്പുറം കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് കോട്ടയാണ്? കൊടുങ്ങല്ലൂർ കോട്ടയാണ്. ഓക്കെ, ഇത്രയുമാണ് കേരളത്തിലെ കോട്ടകളെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.